നമസ്കാരം. മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ യുവാവ് മർദ്ദിച്ച സംഭവം നടന്ന് 21 ദിവസമായിട്ടും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ്. എന്നാൽ സംഭവം നടന്ന് ഇത്ര ദിവസമായിട്ടും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴയിലെ ഡോക്ടർമാർ സമരം ശക്തമാക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ 9 ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുമെന്നും അറിയിച്ചു. മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ സർജനായി ജോലി ചെയ്യുന്ന രാഹുലിനാണ് കഴിഞ്ഞ മാസം മെയ് 14 മർദ്ദനമേൽക്കുന്നത്. പുലർച്ചെയാണ് അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടറുടെ കോൾ വാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ രാഹുൽ മാത്യുവിനെ ലഭിക്കുന്നത്. ആശുപത്രിയിലെ സർജനായ രാഹുൽ മാത്യു അന്ന് വാർഡിൽ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. രാഹുൽ അത്യാഹിത വിഭാഗത്തിലെത്തി പരിശോധിച്ചു. ആശുപത്രിയിലെത്തുന്നതിന് മുൻപ് തന്നെ രോഗിയുടെ മരണം സംഭവിച്ചിരുന്നു. പരിശോധിച്ച ശേഷം മരണം സ്ഥിരീകരിച്ചു. മരിച്ച നിലയിൽ കൊണ്ടുവന്നതിനാൽ തുടർ നടപടി വേണമെന്നും പോലീസിൽ അറിയിക്കണമെന്നും രാഹുൽ നിർദ്ദേശിച്ചു. എന്നാൽ മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ കൂടെ വന്നവർ ഡോക്ടറോട് തട്ടിക്കയറി. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം മരിച്ചയാളുടെ മകൻ രാഹുലിന്റെ ഡ്യൂട്ടി റൂമിലേക്ക് കയറി വന്ന് മർദ്ദിക്കുകയായിരുന്നു. ഇയാൾ ഒരു പോലീസുകാരനാണെന്നുള്ളത് ഓർക്കണം. നിയമവശങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരാൾ. തുടർന്ന് കൂട്ടുകാരനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. എന്നാൽ രാഹുൽ തിരിച്ച് പ്രകോപനപരമാകുന്ന രീതിയിൽ പ്രതികരിക്കാതെ നിയമത്തിന്റെ വഴിയിൽ പോവുകയായിരുന്നു. കൃത്യമായി പോലീസിൽ പരാതിപ്പെടുകയും കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട പ്രതിയെ പല കാരണങ്ങൾ പറഞ്ഞ് അറസ്റ്റ് ചെയ്തില്ല. ഇതിനെതിരെ ഡോക്ടർമാർ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും ഇതുവരെ പ്രതിക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 3 ആഴ്ചകളായി ഡോക്ടർമാർ നിൽപ്പ് സമരം, കറുത്ത ബാഡ്ജ് കുത്തി പ്രതിഷേധം തുടങ്ങിയ വിവിധ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും ഇതുവരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതിനാലാണ് കൂട്ടവധിയെടുത്ത് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. പോലീസുകാരനായതിനാൽ സേനയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതായി ഡോക്ടർമാരുടെ സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടറുമായി സംസാരിക്കുകയും തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. പരാതി പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസും പ്രതികരിച്ചു. വാക്കുകളിലും സ്റ്റാറ്റസുകളിലും ഡോക്ടർമാരും നഴ്സുമാരും മാലാഖയും ദൈവവുമാണെന്ന് പറഞ്ഞു നടക്കാൻ എന്ത് എളുപ്പമാണ്. എന്നാൽ ഒരു സൈഡിൽ കൂടി അവരെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകരെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായോ മാലാഖമാരായോ ഒന്നും കാണേണ്ട. സാധാരണ മനുഷ്യരായി കണ്ട് മിനിമം മാനുഷിക പരിഗണന നൽകാം. എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ അവരുടെ കൈകളിലാണെന്നുള്ളത് നമ്മൾ മറക്കരുത്.